കോവിഡ് ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. തുടർച്ചയായ 13-ാം ദിവസവും ഏതാണ്ട് 100-ലധികം പുതിയ കോവിഡ് രോഗികൾ, ആകെ രോഗികളുടെ എണ്ണം 2000 കടന്നിരിക്കുന്ന സാഹചര്യം. എറണാകുളത്തും മലപ്പുറത്തും കണ്ണൂരിലുമൊക്കെ സമൂഹ വ്യാപനത്തിൻ്റെ ആശങ്ക വർദ്ധിക്കുന്ന ദിവസങ്ങൾ. ഇതാണ് കോവിഡിൻ്റെ ഒരു പൊതുചിത്രം എന്ന് പറയുന്നത്. ഓരോ ജില്ലകളിലും എന്താണ് സാഹചര്യം എന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യം മലപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ, മലപ്പുറത്ത് ആകെ 265 പേർക്കാണ് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇതിൽ തന്നെ ഇപ്പോൾ ആശുപത്രികളിൽ നിരീക്ഷണത്തിൽ കഴിയുന്നത് 429 പേരാണ്. ജില്ലയിൽ ആകെ 32,000-ലധികം പേർ നിരീക്ഷണത്തിൽ കഴിയുന്നു. 32,360 പേരാണ് നിരീക്ഷണത്തിൽ കഴിയുന്നത്. വീടുകളിലാണ് ഏറ്റവും അധികം പേർ നിരീക്ഷണത്തിൽ കഴിയുന്നത്. ഇനിയും 1,254 പേരുടെ ശ്രമ പരിശോധനാ ഫലം വരാനുണ്ട്. അതോടൊപ്പം താനൂർ മുനിസിപ്പാലിറ്റി പൂർണ്ണമായും അടച്ചിരിക്കുന്ന സാഹചര്യം. ഇപ്പോൾ മലപ്പുറത്തിൻ്റെ വിവരങ്ങളുമായി CV അനുമോദ് ആദ്യം നമ്മളോടൊപ്പം ചേരുന്നു. അനുമോദ്, പുതിയ പൂർണ്ണമായും അടയ്ക്കുന്ന ഒരു മുനിസിപ്പാലിറ്റി ഉണ്ടാകുന്നു താനൂർ. അതോടൊപ്പം തന്നെ ഏറ്റവും ആശ്വാസകരമായിട്ടുള്ളത്, ഇന്നലെ പരിശോധനാ ഫലം വന്നിട്ടുള്ള ആശുപത്രിയിലെ 100-ലധികം പേർക്ക് കോവിഡ് ഇല്ല എന്നുള്ള വിവരം. ഇത് രണ്ടും ഒരുപോലെയുണ്ട്. മലപ്പുറത്തിൻ്റെ അവസ്ഥ എങ്ങനെയാണ് അനുമോദ? അപ്പോൾ താനൂർ മുനിസിപ്പാലിറ്റിയും പൊന്നാനി താലൂക്കും പൂർണ്ണമായും അടച്ചുപൂട്ടിയ ഒരു സാഹചര്യമാണ്. അതായത് ജില്ലയുടെ ഒരു ഭാഗം പൂർണ്ണമായും അടച്ചുപൂട്ടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് കൂടുതൽ ഫലങ്ങൾ ലഭിക്കും പൊന്നാനി മേഖലയിൽ നിന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നലത്തെ കണക്ക് പ്രകാരം 693 പേരുടെ സാമ്പിളുകൾ ശേഖരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 163 പേരുടെ ഫലങ്ങൾ മാത്രമാണ് ഇനി വരാനുള്ളത്. ആദ്യം വരാനുള്ള ഫലങ്ങൾ ശുഖപുരം ആശുപത്രിയിലെ ജീവനക്കാരുടെയും രോഗികളുടെയും എല്ലാമാണ്. ഒപ്പം തന്നെ എടപ്പാൾ ആശുപത്രിയിലെ കൂടുതൽ പേരുടെ ഫലങ്ങൾ വരാനുണ്ട്. ഈ രണ്ട് ആശുപത്രികളിലാണ് ആദ്യഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സാമ്പിൾ എടുത്തിട്ടുള്ളത്. അതിന് പ്രധാനപ്പെട്ട കാരണം, COVID-19 പോസിറ്റീവായ ഡോക്ടർമാർ ഇവിടെയാണ് ജോലി ചെയ്തിരുന്നത്, ഇവിടെയാണ് അവർക്ക് പ്രാഥമിക കോണ്ടാക്റ്റും മറ്റും ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫലങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളത്. കാരണം അതിൽ ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവർ വരെ ഉൾപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. മറ്റൊരു കാര്യം താനൂർ മേഖലയിലേക്കാണ്. താനൂരിൽ ഇന്നലെ ആണ് മുഴുവനായിട്ട് അടച്ചിടാനുള്ള തീരുമാനം എടുത്തത്. നേരത്തെ 3 പേർക്ക് താനൂരിൽ സമ്പർക്കത്തിലൂടെ അസുഖം സ്ഥിരീകരിച്ചിരുന്നു. June 22 നാട്ടിലെത്തിയ, ആന്ധ്രയിൽ നിന്ന് നാട്ടിലെത്തിയ ആളിൽ നിന്നാണ് ഇവർക്ക് അസുഖം വന്നതെന്നാണ് ആരോഗ്യവകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത്. ഇദ്ദേഹം കൂടുതൽ ആളുകളുമായിട്ട് ഇടപഴകിയിട്ടുണ്ട് എന്ന് ആരോഗ്യവകുപ്പ് വിലയിരുത്തുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം നടപടിയിലേക്ക് പോയത്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം താനൂരിൽ സമ്പർക്കത്തിലൂടെ COVID-19 പോസിറ്റീവ് ആയതിൽ ഒരാൾ വില്ലേജ് ഓഫീസിലെ ജീവനക്കാരനാണ്. ഇദ്ദേഹത്തിനും ധാരാളം പേരുമായി ഇടപഴകിയ ഒരു സാഹചര്യമുണ്ട് എന്ന് കരുതുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അത്തരത്തിലൊരു വലിയ ആശങ്ക താനൂർ മേഖലയിൽ നിലനിൽക്കുന്നുണ്ട്. എന്താണെങ്കിലും നമുക്ക് മലപ്പുറത്ത് ഇന്ന് പ്രധാനപ്പെട്ടത് ഇനി വരാനുള്ള പൊന്നാനിയിലെ റാൻഡം സാമ്പിളിങ്ങിന്റെ ഫലങ്ങൾ. അത് തന്നെയാണ് അനുമോദ്. സ്വാഭാവികമായും മലപ്പുറത്ത് ഇനി വരാനുള്ളത് റാൻഡം പരിശോധനയുടെ ഫലമാണ്. മലപ്പുറം പോലെ തന്നെ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമുണ്ട് കണ്ണൂരിൽ. കാരണം CASF ജവാന്മാർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ള സാഹചര്യം. അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ശുചീകരണ തൊഴിലാളികൾക്ക് ആവശ്യമായ സുരക്ഷാ സൗകര്യങ്ങൾ ഇല്ല എന്നുള്ള പരാതി. ഇതാണ് കണ്ണൂർ ജില്ലയുടെ സാഹചര്യം. 222 പേർക്കാണ് ഇതുവരെ ജില്ലയിൽ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. 22,801 പേർ നിരീക്ഷണത്തിൽ കഴിയുന്നുണ്ട്. അതിൽ 342 പേർ ആശുപത്രിയിലാണ് കഴിയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 4 CASF ജവാന്മാർക്ക് കൂടി ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ള അവസ്ഥ. മനു ഭരതാണ് ജില്ലയുടെ വിവരങ്ങളുമായി ചേരുന്നത്. മനു, ആശങ്കയും അതോടൊപ്പം തന്നെ ജീവനക്കാരുടെ പരാതികളും, ഇത് രണ്ടുമുണ്ട് കണ്ണൂരിൽ നിന്ന്. എന്താണ് അതിൻ്റെ വിവരങ്ങൾ മനു? സുരേഷ്, ഈ കണ്ണൂർ വിമാനത്താവളത്തിൽ ഈ പ്രവാസികളും ഒക്കെ എത്തുന്ന വിമാനങ്ങൾ അവർ വന്നതിന് ശേഷം അവിടെയെല്ലാം അണുവിമുക്തമാക്കേണ്ട ജോലി ഈ ശുചീകരണ തൊഴിലാളികൾക്കാണ്. അപ്പോൾ കൂടുതലായും ഈ COVID-19 സ്ഥിരീകരിക്കുന്ന സാഹചര്യത്തിൽ ഇവരെ സന്തോഷത്തോടു കൂടി നാട് സ്വീകരിക്കുമ്പോൾ തങ്ങളെ അവഗണിക്കുന്നു എന്നാണ് ഈ ജീവനക്കാരുടെ ഒരു ആക്ഷേപം. അവർ വരുന്നതിൽ അത്രയധികം സന്തോഷമുണ്ട്. ആ സേവനം ചെയ്യാനും അവർ അതിൽ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. പക്ഷേ അവർക്കാവശ്യമായ PPE കിറ്റുകളും മറ്റും ഈ ജീവനക്കാർ 10,000 രൂപയിൽ താഴെ വരുമാനമുള്ള ജീവനക്കാർ സ്വന്തം നിലയ്ക്ക് വാങ്ങണം എന്നൊരു നിലപാടാണ് ഇപ്പോൾ അവിടെ ഇത് കരാർ ഏറ്റെടുത്തിരിക്കുന്ന കമ്പനികൾ മുന്നോട്ട് വച്ചിരിക്കുന്നത് എന്ന് ജീവനക്കാർ ആക്ഷേപിക്കുന്നു. ഇതിനെ തുടർന്ന് അവർ കോവിഡ് ഭീതിയിലാണ് എന്നവർ വ്യക്തമാക്കുന്നു. CASF കാര്യത്തിലാകട്ടെ, അവർ വേണ്ട രീതിയിലുള്ള ക്വാറന്റൈൻ വ്യവസ്ഥകൾ പാലിക്കുന്നില്ല എന്നൊരു ആക്ഷേപം ഇന്നലെ പോലീസ് ഉന്നയിച്ചിരിക്കുന്നു. പലരും ഈ പൊതുവായ ശുചിമുറികൾ ഉപയോഗിച്ചു. ഒപ്പം തന്നെ ചിലർ കടകളിലേക്കും മറ്റും പോയതിൻ്റെ സംശയങ്ങളും അവർ രേഖപ്പെടുത്തുന്നു. അപ്പോൾ ഇതൊക്കെ പറ്റിയുള്ള അന്വേഷണം വിപുലമായ രീതിയിൽ പോലീസ് നടത്താൻ ആഗ്രഹിക്കുന്നു. ഇന്നലെ 6 പേർക്കാണ് CASF ക്യാമ്പിൽ രോഗം സ്ഥിരീകരിച്ചത്. ഇന്ന് 876 പേരുടെ ഫലങ്ങൾ കൂടിയാണ് പുറത്തു വരാനുള്ളത്.
നാണു മനോഹരത്ത് കണ്ണൂരിൽ നിന്നും നൽകുന്ന വിവരങ്ങൾ. കണ്ണൂരിൽ നിന്നും നമ്മൾ തലസ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞാൽ, തിരുവനന്തപുരത്തേക്ക് വന്നു കഴിഞ്ഞാൽ, തിരുവനന്തപുരത്ത് ഇപ്പോൾ ഇതുവരെ 99 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ആകെ നിരീക്ഷണത്തിൽ കഴിയുന്നത് 22,227 പേർ. അതോടൊപ്പം ആശുപത്രികളിൽ കഴിയുന്നത് 221 പേർ ആശുപത്രികളിൽ കഴിയുന്നു. ഇന്നലെ കോവിഡ് ബാധിച്ചത് 4 പേർക്കാണ് ആയിരുന്നു. താരതമ്യേന കോവിഡ് ബാധ ഇന്നലെ കുറഞ്ഞ റിപ്പോർട്ട് ചെയ്ത ജില്ലകളിൽ ഒന്നാണ് തിരുവനന്തപുരം. പക്ഷേ കൂടുതൽ കണ്ടെയ്ൻമെൻറ് സോണുകളുണ്ട്. 4 വാർഡുകൾ കൂടിയാണ് കോർപ്പറേഷനിലെ 4 വാർഡുകൾ കൂടിയാണ് കണ്ടെയ്ൻമെൻറ് സോണായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. SS ശരണാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ശരൺ, എത്രത്തോളം ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം തലസ്ഥാനത്തുണ്ട് ശരൺ? സുരേഷ്, ഇന്നലെ 4 പേർക്കാണ് ജില്ലയിൽ കോവിഡ് സ്ഥിരീകരിച്ചിരുന്നത്. 2 പേർ വിദേശത്തു നിന്ന് എത്തിയവരാണ്, ഒരാൾ ഇതര സംസ്ഥാനത്തു നിന്ന് എത്തിയ ആളാണ്. എന്നാൽ ആശങ്ക സൃഷ്ടിക്കുന്നത് ഇന്നലെ ഒരു പൂന്തുറ സ്വദേശിക്ക് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഇയാൾ എല്ലാ ദിവസവും കന്യാകുമാരിയിൽ നിന്നും മത്സ്യം പൂന്തുറയിലേക്ക് എത്തിച്ചിരുന്നു, അതിനുശേഷം വിൽപ്പനയും നടത്തിയിരുന്നു. ഇയാൾ ആളുകളുമായി ഇടപഴകിയിട്ടുണ്ടെന്നുള്ളതാണ്, നിരവധി ആളുകളുമായി ഇടപഴകിയിട്ടുണ്ടെന്നുള്ളതാണ് ആരോഗ്യവകുപ്പും ജില്ലാ ഭരണകൂടവും വ്യക്തമാക്കുന്നത്. ഏതായാലും ഇതേമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ട എല്ലാവരെയും കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ ഊർജിതപ്പെടുത്തിയിട്ടുമുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പൂന്തുറയിൽ ഇയാൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചതോടുകൂടി തന്നെ സമീപ പ്രദേശങ്ങളിൽ വലിയ രീതിയിലുള്ള ജാഗ്രത അവശ്യ പുലർത്താൻ ഇപ്പോൾ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിട്ടുണ്ട്. കമലേശ്വരം, പൂന്തുറ എന്നിവിടങ്ങളിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തുമെന്നാണ് ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ സുരേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ നഗരസഭയ്ക്ക് കീഴിൽ വരുന്ന കൂടുതൽ വാർഡുകൾ ഇപ്പോൾ കണ്ടെയ്ൻമെന്റ് സോണുകളാക്കി മാറ്റിയിട്ടുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ കീഴിലെ അമ്പലത്തറ, പുത്തൻപള്ളി, മാണിക്യവിളാകം, ഭീമാപ്പള്ളി ഈസ്റ്റ് വാർഡുകളാണ് കണ്ടെയ്ൻമെന്റ് സോണുകളായി മാറ്റിയിരിക്കുന്നത്. ഏതായാലും പുതിയ കണ്ടെയ്ൻമെന്റ് സോണുകൾ കൂടിയുണ്ട് തലസ്ഥാനത്ത്. കോഴിക്കോടിന്റെ സാഹചര്യം, കോഴിക്കോട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കുറവായിരുന്നു പുതിയ കോവിഡ് രോഗികളുടെ എണ്ണം, എങ്കിൽ പോലും അവിടെ ഏറ്റവും വലിയ ആശങ്കയുണ്ടാക്കുന്ന പല സാഹചര്യങ്ങളുമുണ്ട്. ആത്മഹത്യ ചെയ്ത ഒരാളുടെ ആളുമായി സമ്പർക്കമുണ്ടായിരുന്ന ആളുകൾ. അതോടൊപ്പം തന്നെ ഇപ്പോൾ ജില്ലയിലെ ഒരു പൊതു സാഹചര്യം ഇതാണ്, 82 പേർക്കാണ് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. പക്ഷേ നിരീക്ഷണത്തിൽ ഏതാണ്ട് 19,413 പേർ നിരീക്ഷണത്തിൽ കഴിയുന്നുണ്ട്. ഇതിൽ 175 പേർ ആശുപത്രികളിലാണ് കഴിയുന്നത്. ഇന്നലെ 4 പേർക്കാണ് ജില്ലയിൽ രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഒരു ഗർഭിണിക്ക് രോഗം സ്ഥിരീകരിച്ചിരുന്നു. അവരുമായി ബന്ധം പുലർത്തിയിട്ടുള്ള 50 പേർ, കുടുംബാംഗങ്ങൾ, ആശുപത്രി ജീവനക്കാർ അടക്കമുള്ള 50 പേരാണ് നിരീക്ഷണത്തിൽ കഴിയുന്നത്. സനോജ് സുരേന്ദ്രനാണ് കോഴിക്കോട് നിന്നുമുള്ള വിവരങ്ങൾ നൽകുക. സനോജ്, കൂടുതൽ നിയന്ത്രണങ്ങൾ എവിടെയൊക്കെ, എന്താണ് സാഹചര്യം സനോജ്? സുരേഷ്, കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ കുറവുണ്ടായെങ്കിൽ പോലും ഇന്നലെ രോഗം സ്ഥിരീകരിക്കപ്പെട്ടത് സുരേഷ് സൂചിപ്പിച്ചതുപോലെ 6 പേർക്കായിരുന്നു. ഒപ്പം തന്നെ 15 പേർ രോഗമുക്തരാകുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. എന്നാൽ ജില്ലയെ സംബന്ധിച്ച് ചില ആശങ്കകൾ നിലനിൽക്കുന്നത് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത ഒരാൾക്ക് രോഗം സ്ഥിരീകരിക്കപ്പെട്ട സംഭവമാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ നഗരപ്രദേശത്തെ 3 വാർഡുകൾ പൂർണ്ണമായും കണ്ടെയ്ൻമെൻറ് സോണിലാണ്. ഇത് പോലീസിൻ്റെ നിയന്ത്രണത്തിൽ തന്നെയാണ്. വഴികളൊക്കെ തന്നെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. കടകമ്പോളങ്ങളൊക്കെ തന്നെ അടഞ്ഞു കിടക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ മരണമടഞ്ഞ കൃഷ്ണന്റെ ബന്ധുക്കളുടെ സ്രവ പരിശോധന എടുത്തിട്ടുണ്ട്. 19 പേരുടെ സ്രവങ്ങളാണ് പരിശോധനയ്ക്ക് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം ജോലി ചെയ്തിരുന്ന പ്രദേശത്തെ 31 ആളുകളുടെ സ്രവവും പരിശോധനയ്ക്ക് എടുത്തിട്ടുണ്ട്. ആ പരിശോധനാ ഫലങ്ങൾ ഇന്ന് പുറത്തു വരാനിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു ഗർഭിണിയായ സ്ത്രീക്ക് മുമ്പ് രോഗം സ്ഥിരീകരിക്കപ്പെട്ടിരുന്നു. പ്രസവത്തിന് ശേഷവും അവരുടെ രോഗം പോസിറ്റീവാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കല്ലായി മേഖലയിലെ 100 ആളുകളുടെ സ്രവമാണ് പരിശോധനയ്ക്ക് എടുത്തിട്ടുള്ളത്. ആ പരിശോധനാ ഫലവും ഇന്ന് പുറത്തു വരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മറ്റൊരു കാര്യം എന്ന് പറയപ്പെടുന്നത്, നാട്ടിലെത്തിയ പ്രവാസികൾ NIT സർക്കാർ ക്വാറന്റൈനിൽ കഴിയുന്നുണ്ട്. അവരുടെ ആന്റിബോഡി പരിശോധനയിൽ ചില ആളുകൾക്ക് പോസിറ്റീവ് കണ്ടെത്തി, രോഗം സ്ഥിരീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അവരുടെ സ്രവം പിന്നീട് പരിശോധനയ്ക്ക് എടുത്തിട്ടുണ്ട്. ആ പരിശോധനാ ഫലവും ഇന്ന് പുറത്തു വരാനിരിക്കുകയാണ്. ആ പരിശോധനാ ഫലം കൂടി വരുമ്പോൾ അറിയാം എന്താണ് ജില്ലയുടെ സാഹചര്യം എന്നുള്ളത്. ഒരുപക്ഷെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ആശങ്കയുള്ള ജില്ലകളിലൊന്ന് എറണാകുളമാണ്. കാരണം എറണാകുളത്ത് മാർക്കറ്റിൽ ഉണ്ടായിരുന്ന ജീവനക്കാർക്ക്, അവിടെ വ്യാപാരം നടത്തിയിരുന്ന ജീവനക്കാർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ള സാഹചര്യം, ഇലക്ട്രോണിക്സ് കടയിലെ ആൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ള സാഹചര്യം എല്ലാം ഉണ്ട്. 191 പേരാണ് എറണാകുളം ജില്ലയിൽ ഇപ്പോൾ നിരീക്ഷണത്തിൽ കഴിയുന്നത്. ആകെ നിരീക്ഷണത്തിലല്ല, 197 പേർക്കാണ് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ആകെ നിരീക്ഷണത്തിൽ കഴിയുന്നത് 13,977 പേരാണ്. ആശുപത്രികളിൽ കഴിയുന്നത് 254 പേർ ആശുപത്രികളിൽ കഴിയുന്നു. ഇന്നലെ 12 പേർക്കാണ് എറണാകുളം ജില്ലയിൽ രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. തോപ്പുംപടി കണ്ടെയ്ൻമെൻറ് സോണായിട്ട് മാറുകയും ചെയ്യുന്നു. കൊച്ചി നഗരത്തിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ജാഗ്രത തുടരുന്നത്. സിജോ വിജോണാണ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുന്നത്. സിജോ, തമിഴ്നാട്ടിലൊക്കെ നമ്മൾ കണ്ടിരുന്നത് ഏറ്റവും അധികം പച്ചക്കറി മാർക്കറ്റിൽ അവിടെ രോഗം സ്ഥിരീകരിക്കുന്നു, അതിനുശേഷം അങ്ങോട്ട് പലയിടങ്ങളിലേക്കും വ്യാപിക്കുന്ന സാഹചര്യമായിരുന്നു. ഇത് തന്നെയാണോ എറണാകുളത്തെ ഇപ്പോൾ ആശങ്കയിലാക്കുന്നത് സിജോ? കടുത്ത ജാഗ്രതയിൽ തന്നെയാണ് എറണാകുളം ജില്ലയുള്ളത്. എറണാകുളത്ത്
ആദ്യ ഘട്ടത്തിൽ കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചത് വിദേശത്ത് നിന്ന് വന്ന ആളുകളോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിയ ആളുകളായിരുന്നു. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളായി തന്നെ കൂടുതൽ കേസുകൾ വരുന്നത് ജില്ലയ്ക്ക് അകത്തുനിന്ന് ഉള്ള കേസുകളാണ്, പ്രത്യേകിച്ച് സമ്പർക്കത്തിലൂടെയുള്ള കേസുകളാണ്. എറണാകുളം ജില്ലയിൽ ബ്രോഡ്വേ മാർക്കറ്റാണ് ഏറ്റവും കൂടുതൽ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യം, ഒരു പ്രധാനപ്പെട്ട സ്ഥലമെന്ന് പറയുന്നതും. കഴിഞ്ഞ ദിവസം കോവിഡ് സ്ഥിരീകരിച്ച ഇലക്ട്രിക്കൽ സ്ഥാപനത്തിലെ ജീവനക്കാരിൽ നിന്നും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകന് ഇന്നലെ കോവിഡ് പോസിറ്റീവായിട്ടുണ്ട്. ഇത് ഈ മാർക്കറ്റിലെ തന്നെ മറ്റ് രണ്ട് വ്യാപാരികൾക്കും കോവിഡ് പോസിറ്റീവ് ആയിട്ടുണ്ട്. ഈ ഒരു വ്യാപാരിയുടെ കുടുംബത്തിലെ മൂന്ന് പേർക്കും കോവിഡ് പോസിറ്റീവ് ആയിട്ടുണ്ട്. അങ്ങനെ ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ച 12 പേരിൽ 8 പേരും സമ്പർക്കത്തിലൂടെയാണ് ഉണ്ടായിരിക്കുന്നത്. അതിൽ കൂടുതൽ ആളുകളും വ്യാപാരികളും അവരുടെ കുടുംബാംഗങ്ങളും തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് കടുത്ത ജാഗ്രതയിൽ ഇപ്പോൾ ജില്ല മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. ബ്രോഡ്വേ മാർക്കറ്റ് പൂർണ്ണമായും അടച്ച അവസ്ഥയിൽ തന്നെയാണ്. അത് തന്നെയാണ്, അതാണ് മറ്റൊരു ആശങ്ക എന്ന് പറയുന്നത്. ഈ പറയുന്നത് പോലെ തന്നെ സമ്പർക്കത്തിലൂടെ രോഗം വ്യാപിക്കുന്നവരുടെ എണ്ണം എറണാകുളത്ത് വർദ്ധിക്കുന്നു എന്നുള്ളതാണ് വിവരങ്ങളാണ് സിജോ വിജോൺ നൽകിയത്. തൃശ്ശൂരിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നലെ ഏറ്റവും അധികം രോഗം സ്ഥിരീകരിച്ച ജില്ലകളിൽ ഒന്നും തൃശ്ശൂരായിരുന്നു. ഇതുവരെ തൃശ്ശൂരിൽ 165 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആകെ 19322 പേരാണ് നിരീക്ഷണത്തിൽ കഴിയുന്നത്. ഇതിൽ  189 പേർ ആശുപത്രികളിൽ നിരീക്ഷണത്തിൽ കഴിയുന്നു. ഇന്നലെ 16 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 1301 പേർ കൂടി നിരീക്ഷണത്തിലേക്കാകുന്ന സാഹചര്യവും ഉണ്ടായി. സുവി വിശ്വനാഥാണ് വിവരങ്ങളുമായി ചേരുന്നത്. സുവി, ഏറ്റവും കൂടുതൽ ആരോഗ്യ പ്രവർത്തകർക്കൊക്കെ രോഗം ഒരു ഘട്ടത്തിൽ സ്ഥിരീകരിച്ചിട്ടുള്ള ഒരു ജില്ല കൂടിയാണ്. സമ്പർക്കത്തിലൂടെ കൂടുതൽ രോഗം വ്യാപിക്കുന്നുണ്ടോ? എന്താണ് തൃശ്ശൂരിലെ സാഹചര്യം സുവി? സുരേഷ്, സമ്പർക്കത്തിലൂടെ ഇന്നലെ 3 പേർക്ക് കൂടെ രോഗബാധയുണ്ടായി. ആകെ 16 പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചതിൽ 8 പേർ വിദേശത്ത് നിന്നെത്തിയവരും 5 പേർ ഇതര സംസ്ഥാനത്ത് നിന്നെത്തിയവരും 3 പേർ സമ്പർക്കം വഴി രോഗം സ്ഥിരീകരിച്ചവരുമാണ്. ഹോം ക്വാറന്റൈനിൽ ഇരുന്നവരുമായി സമ്പർക്കം പുലർത്തിയവർക്കാണ്, അവരുടെ ബന്ധുക്കൾക്കാണ് ഇന്നലെ സമ്പർക്കത്തിലൂടെ രോഗബാധ ഉണ്ടായിരിക്കുന്നത്. ഇരിങ്ങാലക്കുട സ്വദേശിയായ 56 വയസ്സുള്ള പുരുഷൻ, 23-കാരിയായ സ്ത്രീക്കും June 12 കുവൈറ്റിൽ നിന്ന് വന്ന രോഗം സ്ഥിരീകരിച്ച വ്യക്തിയുമായി സമ്പർക്കമുള്ള നെന്മണിക്കര സ്വദേശി 37-വയസ്സുകാരിയായ സ്ത്രീക്കുമാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. June 19 നേരത്തെ വന്ന UAE സ്വദേശി നാട്ടിൽ തിരിച്ചെത്തിയത്. ഹോം ക്വാറന്റൈനിൽ ഉള്ളവർക്ക് തൃശ്ശൂരിൽ രോഗബാധ സ്ഥിരീകരിക്കുന്നു. ഹോം ക്വാറന്റൈനിൽ ഉള്ളവരിൽ നിന്ന് രോഗബാധ സ്ഥിരീകരിക്കുന്ന ബന്ധുക്കൾ ആദ്യമായാണ് ഇത്തരത്തിൽ ഒരു ബന്ധുക്കളുടെ ഉണ്ടാവുന്നത്. ബാക്കി മറ്റ് പ്രതിസന്ധികൾ ഇല്ല എന്നാണ് ജില്ലാ ഭരണകൂടം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. തൃശ്ശൂരിലെ വിവരങ്ങളാണ് സുവി വിശ്വനാഥ് നൽകിയത്. ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടിയുണ്ട്. രാജ്യത്ത് കോവിഡ് രോഗികളുടെ എണ്ണം 600,000 കടന്നിരിക്കുന്നു എന്നാണ്. കഴിഞ്ഞ 6 ദിവസത്തിനുള്ളിലാണ് 100,000 പുതിയ രോഗികൾ ഉണ്ടായിട്ടുള്ളത്. ജൂൺ മുതലാണ്, ഒരു ജൂണിൻ്റെ തുടക്കത്തിലൊക്കെ 100,000 രാജ്യത്തെ ആകെ കോവിഡ് രോഗികളെങ്കിൽ. അത് വർദ്ധിച്ച് ജൂൺ അവസാനമാകുമ്പോഴേക്ക് 500,000 ജൂൺ അവസാന വാരവും ഇന്നും കൂടെ ആകുമ്പോഴേക്ക് അത് 600,000 കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. മരണവും വർദ്ധിച്ചിട്ടുണ്ട്. 435 പേർക്കാണ് 24 മണിക്കൂറിനിടയിൽ ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ള സാഹചര്യം. അത് രാജ്യത്തിൻ്റെ ആകെ ഒരു സാഹചര്യമാണ്. പാലക്കാട് നിന്നുമുള്ള വിവരങ്ങളുമായി പ്രസാദ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. പാലക്കാട് 283 പേർക്കാണ് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. നിരീക്ഷണത്തിൽ കഴിയുന്നത് 11,585 പേരാണ്. ആശുപത്രികളിൽ കഴിയുന്നത് 294 പേരാണ്. 17 പേർക്കാണ് ഇന്നലെ പുതിയതായിട്ട് സംസ്ഥാനത്ത് ജില്ലയിൽ പാലക്കാട് ജില്ലയിൽ രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. പ്രസാദ്, ഇതാണ് കൂടുതൽ ആളുകൾക്ക് രോഗം സ്ഥിരീകരിക്കുന്ന സാഹചര്യം ജില്ലയിൽ ഉണ്ടാകുന്നു. സമൂഹ വ്യാപനത്തിന്റെ ഒരു ആശങ്ക അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാധ്യതകളൊക്കെ ഉണ്ടോ പാലക്കാട്? സുരേഷ്, നിലവിലെ സാഹചര്യത്തിൽ സമൂഹ വ്യാപന ആശങ്ക ഇല്ല എന്നുള്ളത് തന്നെയാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. സമ്പർക്കത്തിലൂടെ രോഗം വരുന്ന ആളുകളുടെ എണ്ണം കുറവാണ്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം രോഗം സ്ഥിരീകരിച്ച ഒരാൾക്ക്, കഞ്ചിക്കോട് സ്വദേശിനിക്ക്, അതിന്റെ രോഗത്തിന്റെ ഉറവിടം കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. പക്ഷേ അത് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല എന്നുള്ളതാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഇന്നലെ രോഗം സ്ഥിരീകരിച്ച 17 പേരിൽ 11 പേരും വിദേശത്ത് നിന്ന് വന്ന ആളുകളാണ്. ഇത് കുവൈത്ത്, ഒമാൻ, UAE, ഖത്തർ, സൗദി എന്നിവിടങ്ങളിൽ നിന്ന് ആളുകളാണ്. ഇതിൽ കഴിഞ്ഞ ദിവസം 11 പേർ ഇന്നലെ രോഗം മാറി വീടുകളിലേക്ക് മടങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ 80 വയസ്സ് പ്രായമുള്ള സ്ത്രീ ഉൾപ്പെടെയാണ് വീടുകളിലേക്ക് മടങ്ങിയിട്ടുള്ളത്. നിലവിൽ ജില്ലയിൽ ജാഗ്രതാ നടപടികൾ ശക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പരിശോധന ഇന്നലെ 261 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്, മാസ്ക് ധരിക്കാത്തതിന്റെ പേരിൽ. അത്തരത്തിൽ തെരുവുകളിലും മറ്റു സ്ഥലങ്ങളിലുമെല്ലാം തന്നെ സമൂഹ ഇത്തരത്തിൽ ആശങ്ക കണക്കിലെടുത്തുകൊണ്ട് തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും ശക്തമായ നടപടികളിലേക്ക് കടക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്.
പാലക്കാട് നിന്നും കാസർഗോഡ് വന്നു കഴിഞ്ഞാൽ കാസർഗോഡ് ഏറ്റവും അധികം ആശങ്കപ്പെടുത്തുന്ന ഒരു പരിശോധനാ ഫലം ഇന്ന് വരാനുണ്ട്. ആ ഫലത്തിൻ്റെ വിവരങ്ങൾ ബൈജു നൽകും. ഇപ്പോൾ ജില്ലയുടെ സാഹചര്യം ഇതാണ്. 105 പേർക്കാണ് ജില്ലയിൽ ഇതുവരെ രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഈ ആകെ 7201 പേർക്കാണ് നിരീക്ഷണത്തിൽ ഇപ്പോൾ കഴിയുന്നത്. അതിൽ 105 പേർ ആശുപത്രികളിലാണ് കഴിയുന്നത്. 107 പേർക്കാണ് ഇതുവരെ ജില്ലയിൽ രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഒരു ഘട്ടത്തിൽ കാസർഗോഡായിരുന്നു നമ്മുടെ നെഞ്ചിലെ നെരിപ്പോടായി മാറിയിരുന്നത് കോവിഡിൻ്റെ കാര്യത്തിൽ. ഇന്നലെ 10 പേർക്കാണ് ജില്ലയിൽ കോവിഡ് സ്ഥിരീകരിച്ചത്. 578 പരിശോധനാ ഫലം ഇനി കിട്ടാനുണ്ട്. 29 അതിർത്തി റോഡുകൾ മണ്ണിട്ട് അടച്ചിട്ടുണ്ട്. അവിടെ നിന്നും ഇങ്ങോട്ട് തമിഴ്നാട്ടിൽ നിന്നും അതോടൊപ്പം തന്നെ കർണാടകത്തിൽ നിന്നും ആളുകൾ വരാതിരിക്കാൻ വേണ്ടി കെ വി ബൈജു നമ്മളോടൊപ്പം ചേരുന്നു. ബൈജു, നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ മരിച്ച ഒരാളുടെ സ്രവ പരിശോധനാ ഫലം വരാനുണ്ട്. എത്രത്തോളം ആശങ്കയുണ്ട് ആ കാര്യത്തിൽ ബൈജു? തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ നിന്നും യു പി സ്വദേശി ലോഡ്ജിൽ നിരീക്ഷണത്തിൽ കഴിയുന്ന ഇന്നലെ രാവിലെയോടുകൂടിയാണ് മരിച്ചത്. ഇയാൾ രാംവിലാസിന്റെ മകൻ ബണ്ടി എന്നാണ് ഇയാളുടെ പേര്. ഇയാൾ മംഗള എക്സ്പ്രസിൽ ട്രെയിനിലാണ് കാസർഗോഡ് എത്തിയത്. ഇന്നലെ ഉച്ചയോടെയായിരുന്നു ഇയാൾ മരണപ്പെട്ടത്. എന്തായാലും ഇയാളുടെ സ്രവ പരിശോധനാ ഫലം ഇന്ന് ഉച്ചയോടുകൂടി എത്തുമെന്നാണ് ആരോഗ്യ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. അത് കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ്. കാരണം ജില്ലയിൽ ഇതുവരെ കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ കോവിഡ് ഫലമാണെങ്കിൽ അത് ജില്ലയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക ഉണ്ടാക്കുന്നത്. കാരണം ഇയാൾ ഇദ്ദേഹം ട്രെയിനിലാണ് യാത്ര ചെയ്തെത്തിയത്. ഇയാളുടെ ഒപ്പം 4 പേരും ഉണ്ടായിരുന്നു. എന്തായാലും അത് ജില്ലയെ ആശങ്കയാണ്. ഇന്നലെ 10 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിരുന്നത്. 6 പേർ വിദേശത്ത് നിന്നും വന്നവരും 3 പേർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയവരുമായിരുന്നു. റൈറ്റ്. ഏതായാലും നമുക്ക് ഇനി കോട്ടയം, അതോടൊപ്പം തന്നെ കൊല്ലം, മറ്റ് ആലപ്പുഴ തുടങ്ങിയിട്ടുള്ള ജില്ലകൾ, പത്തനംതിട്ട ജില്ലകളുടെയൊക്കെ ഫലം എങ്ങനെയാണ് അവസ്ഥ സാഹചര്യം വിലയിരുത്തേണ്ടതുണ്ട്. അതിലേക്കെല്ലാം വരാം ഇടവേളയ്ക്ക് ശേഷം. ാണ് ആലപ്പുഴയിൽ നിന്നുമുള്ള വിവരങ്ങളാണ്. ഇനി 169 പേരാണ് ആലപ്പുഴയിൽ ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളതെന്ന് പറയുന്നത്. ഇപ്പോൾ നിരീക്ഷണത്തിൽ കഴിയുന്നത് 7026 പേർ. അതിൽ 210 പേർ മാത്രമാണ് ആശുപത്രികളിൽ കഴിയുന്നത്. 6816 പേരും വീടുകളിൽ തന്നെയാണ് നിരീക്ഷണത്തിൽ കഴിയുന്നത്. ആശ്വാസം നൽകുന്നതാണ് ആലപ്പുഴയുടെ കാര്യമെന്ന് പറയുന്നത്. അതേസമയം കായംകുളം അടക്കമുള്ള പ്രദേശങ്ങളിൽ ആശങ്കയുമുണ്ട്. ശരണ്യ സ്നേഹജനാണ് ചേരുന്നത്. ശരണ്യ, ജില്ലയുടെ ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഇപ്പോൾ കോവിഡിന്റെ കാര്യത്തിൽ കൂടുതൽ ആശങ്കയുള്ളത്? സുരേഷ്, ഇന്ന് 8 പേർക്കാണ് ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും ഒടുവിലായി കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതിൽ ഒരാൾ ഡൽഹിയിൽ നിന്നും മറ്റ് ബാക്കിയുള്ളവർ വിദേശത്ത് നിന്നും എത്തിയവരാണ്. ഒരാൾക്ക് സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. പ്രധാനമായും ജില്ലയിൽ ഏറ്റവും അധികം ശ്രദ്ധയുള്ള പ്രദേശങ്ങൾ കായംകുളവും ഒപ്പം തന്നെ ചെങ്ങന്നൂർ ഭാഗങ്ങളുമാണ്. ചെങ്ങന്നൂരിൽ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്താനായി സജി ചെറിയാൻ നേതൃത്വത്തിലായി ചെങ്ങന്നൂർ എംഎൽഎയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായുമാണ് ഈ പ്രദേശങ്ങൾ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. മറ്റൊന്ന് കായംകുളമാണ്. കായംകുളം നഗരസഭയുടെ പരിസരങ്ങൾ പ്രദേശങ്ങളിൽ കൂടുതൽ അടച്ചിടുന്ന പ്രദേശങ്ങൾ അടക്കമുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം കോവിഡ് പോസിറ്റീവ് ആയ വ്യക്തി മാർക്കറ്റിലടക്കം എത്തുകയും പിന്നീട് അതേ തുടർന്ന് വേറൊരു മത്സ്യവില്പന നടത്തുന്ന വ്യക്തിക്ക് കോവിഡ് പോസിറ്റീവ് ആവുകയും ചെയ്യുന്ന സാഹചര്യവുമുണ്ട്. അതാണ് ആലപ്പുഴയുടെ സാഹചര്യം എന്ന് പറയുന്നത്. പത്തനംതിട്ടയുടെ കാര്യമാണ് ഈ കാണുന്നത്. 179 പേർക്കാണ് പത്തനംതിട്ട ജില്ലയിൽ ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ആകെ 5080 പേർ നിരീക്ഷണത്തിൽ കഴിയുന്നുണ്ട്. 190 പേരാണ് ആശുപത്രികളിൽ കഴിയുന്നത്. ഇന്നലെ മാത്രം 6 പേർക്ക് പത്തനംതിട്ട ജില്ലയിൽ കോവിഡ് സ്ഥിരീകരിച്ചു. 5 പേർക്ക് അതേസമയത്ത് രോഗം ഭേദമാകുകയും ചെയ്തു. അത് ആശ്വാസം നൽകും സ്വാഭാവികമായും. പത്തനംതിട്ടയ്ക്ക് ടിറ്റോ തങ്കച്ചനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ടിറ്റോ, ജില്ലയിൽ കേസുകൾ കൂടുന്നുണ്ട്, അതോടൊപ്പം തന്നെ നിയന്ത്രണങ്ങൾ ശക്തമാക്കാനാണോ പോലീസിന്റെ നീക്കം? ടിറ്റോ, പത്തനംതിട്ട ജില്ലയിൽ ഇന്നലെ 6 പേർക്കാണ് കോവിഡ് രോഗം സ്ഥിരീകരിച്ചത്. ഇതിൽ 2 പേർ ഡൽഹിയിൽ നിന്നും 2 പേർ കുവൈറ്റിൽ നിന്നും വന്നതാണ്. UAE, മൾഡോവ എന്നിവിടങ്ങളിൽ നിന്നും വന്ന ഓരോരുത്തർക്കും ഇന്നലെ രോഗം സ്ഥിരീകരിച്ചു. ഇന്നലെ 5 പേർക്ക് രോഗം ഭേദമായിട്ടുണ്ട്. ഈ UAE നിന്നും വന്ന ആൾക്ക് മാത്രമാണ് 44 വയസ്സ് പ്രായമുള്ളത്. ബാക്കി എല്ലാവർക്കും 30 വയസ്സിൽ താഴെയാണ് പ്രായമെന്ന കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. കൂടുതലും യുവാക്കൾക്കാണ് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത്. അതേപോലെ ജില്ലയിൽ കോവിഡ് കൂടുന്നൊരു പശ്ചാത്തലത്തിൽ പോലീസ് കർശനമായ നിയന്ത്രണങ്ങളും ജാഗ്രതയുമാണ് പുലർത്തുന്നത്. നിലവിലുള്ള ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ഇന്നലെ 24 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും 20 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. 6 വാഹനങ്ങൾ ഇന്നലെ പിടിച്ചെടുത്തു. അതുപോലെ തന്നെ ക്വാറന്റൈൻ വ്യവസ്ഥകൾ ലംഘിച്ച 2 പേർക്കെതിരെ ഇന്നലെ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. മുഖാവരണം ഉൾപ്പെടെ ധരിക്കാതെ പൊതുസ്ഥലങ്ങളിൽ എത്തുന്നവർക്കെതിരെയുള്ള നടപടിയും പോലീസ് കർശനമാക്കിയിട്ടുണ്ട്.
കൂടുതൽ പ്രവാസികളും അന്യ സംസ്ഥാനത്തു നിന്നുള്ളവരും ജില്ലയിലേക്ക് മടങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കനത്ത ജാഗ്രതയിലാണ് ഇപ്പോൾ ജില്ലയുള്ളത്. കനത്ത ജാഗ്രതയിലാണ് പത്തനംതിട്ട ജില്ല തുടരുന്നത്. കൂടുതൽ പ്രവാസികൾ തിരിച്ചെത്തുമ്പോൾ രോഗബാധിതരുടെ എണ്ണവും കൂടുമോ എന്നുള്ള ആശങ്ക പത്തനംതിട്ടയ്ക്കുണ്ട്. കൊല്ലത്തിന്റെ സാഹചര്യം 173 പേർക്കാണ് കൊല്ലത്ത് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. 9882 പേർ നിരീക്ഷണത്തിൽ കഴിയുന്നുണ്ട്. അതിൽ 212 പേർ മാത്രമാണ് ആശുപത്രികളിൽ കഴിയുന്നത്. വിനോദാണ് വിവരങ്ങളുമായി ചേരുന്നത്. വിനോദ്, ഇന്നലെ 3 പേർക്ക് രോഗം സ്ഥിരീകരിക്കുന്നു. ആ 3 പേരും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ മറ്റ് സമ്പർക്കത്തിന്റെ കേസുകളൊന്നും ഇന്നലെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അത് ജില്ലയ്ക്ക് ആശ്വാസം നൽകുന്നതാണ്. അതോടൊപ്പം തന്നെ എന്താണ് ജില്ലയുടെ ഒരു പൊതു സാഹചര്യം ഇപ്പോൾ വിനോദ്? സുരക്ഷ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസത്തെ കണക്കുകൾ ജില്ലയെ സംബന്ധിച്ച് വലിയ ആശ്വാസം നൽകുന്ന കാര്യമാണ്. കാരണം കഴിഞ്ഞ 1 മാസമായി ഇരട്ട അക്കം എന്ന നിലയ്ക്കാണ് പുതിയ രോഗികൾ ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഇന്നലെ മാത്രമാണ് അത് 3 എന്ന നിലയിലേക്ക് എത്തിയത്. ഇതിൽ 2 പേർ വിദേശത്തു നിന്ന് വന്നവരാണ്. ഒരാളാകട്ടെ ഡൽഹിയിൽ നിന്ന് എത്തിയ വ്യക്തിയുമാണ്. സമ്പർക്കത്തിലൂടെ ഉള്ള രോഗം കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. മറ്റൊരു കാര്യം, 21 പേർ ഇന്നലെ രോഗം ഭേദമായി ആശുപത്രി വിട്ടു എന്ന ഒരു വിവരമാണ്. ആ തരത്തിൽ രോഗം ഭേദമായി വീടുകളിലേക്ക് മടങ്ങുന്നവരുടെ എണ്ണവും കൊല്ലം ജില്ലയിൽ വർദ്ധിക്കുന്നുണ്ട്. ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണത്തിൽ കാര്യമായ കുറവും സംഭവിക്കുന്നുണ്ട്. മറ്റൊന്ന്, ക്വാറന്റൈൻ ലംഘനവുമായി ബന്ധപ്പെട്ട ചില കേസുകൾ രജിസ്റ്റർ ചെയ്തതാണ്. നേരത്തെ തന്നെ വീടുകളിൽ ക്വാറന്റൈനിൽ പോയവർക്ക്, വീടുകളിലുള്ളവർക്ക് തന്നെ രോഗം വരുന്ന സാഹചര്യമുണ്ടായി. ഇത്തരത്തിൽ പെരുമാറുന്നവർക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് ജില്ലാ ഭരണകൂടം. വളരെയധികം നന്ദി വിനോദാണ് കൊല്ലത്തിന്റെ വിവരങ്ങൾ നൽകിയത്. വയനാടാണ് സംസ്ഥാനത്ത് ഏറ്റവും കുറച്ച് കോവിഡ് രോഗികളുള്ളത്. അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ജില്ലകളിൽ ഒന്നാണ് വയനാട് എന്ന് പറയുന്നത്. ആകെ 40 പേർക്കാണ് ജില്ലയിൽ ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. 3723 പേർ നിരീക്ഷണത്തിൽ കഴിയുന്നുണ്ട്. ആശുപത്രിയിൽ കഴിയുന്നത് 45 പേർ മാത്രമാണ്. ഇന്നലെ 3 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. അതിൽ മാത്രമല്ല, അങ്ങനെ 3 പേർക്ക് രോഗം സ്ഥിരീകരിക്കുമ്പോൾ 2 പേർക്ക് രോഗം ഭേദമാകുകയും ചെയ്യുന്നു. അത് വയനാടിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസം നൽകുന്ന കാര്യമാണ്. രതീഷ് വാസുദേവനാണ് നമ്മളോടൊപ്പം ചേരുന്നത്. രതീഷ്, എന്താണ് വയനാട്ടിൽ നിന്നുള്ള വിവരങ്ങൾ? രതീഷ്, സുരേഷ് സൂചിപ്പിച്ചതുപോലെ ആശ്വാസകരമായ സ്ഥിതിയാണ്. കാരണം രോഗികളുടെ എണ്ണത്തിൽ കുറവുണ്ട്. എന്നാൽ അത്തരത്തിൽ പറയുമ്പോഴും ചില ആശങ്കകൾ നിലവിൽ ആരോഗ്യവകുപ്പിനുണ്ട്. കാരണം ഹൈറിസ്ക് ഏരിയയിൽ നിന്നും വിദേശത്തു വന്ന നിരവധി പേരാണ് ഇവിടെ ചികിത്സയിൽ നിരീക്ഷണത്തിൽ കഴിയുന്നത്. ഇത്തരത്തിലുള്ള ആളുകളാണ് ഓരോ ദിവസവും കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിക്കുന്ന അവസ്ഥയിലുമുള്ളത്. അത് വലിയ തരത്തിലുള്ള ആശങ്കയുണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ആദിവാസി മേഖലയിലുള്ള തിരുനെല്ലി പഞ്ചായത്തിലെ ഒരു 30-കാരിക്ക് രോഗം ബാധിച്ചത് ഏറെ ജാഗ്രതയോടെ കൂടിയാണ് ആരോഗ്യവകുപ്പ് കാണുന്നത്. കാരണം ആദിവാസി മേഖലകളിലേക്ക് രോഗം വ്യാപിക്കാതിരിക്കാനുള്ള കർശന നിയന്ത്രണങ്ങൾ ജില്ല എടുത്തിരുന്നു. എന്നാൽ അവിടെ ഒരാൾക്ക് രോഗം ബാധിച്ചിരുന്നു. അത്തരത്തിലുള്ള ഒരു ജാഗ്രത ഉണ്ട്. തിരുനെല്ലി പഞ്ചായത്തിൽ 5 കണ്ടെയ്ൻമെന്റ് സോണുകൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ആശങ്കയും ഇത്തരത്തിലുള്ള ജാഗ്രതയും പുലർത്തുന്നുണ്ട് ജില്ല. ആശങ്കയും ജാഗ്രതയും വയനാട്ടിൽ തുടരുകയാണ്. വിവരങ്ങളാണ് രതീഷ് നൽകിയത്. കോട്ടയമാണ് ഇത്. കോട്ടയത്ത് 108 പേർക്കാണ് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ആകെ 8200 പേർ നിരീക്ഷണത്തിൽ കഴിയുന്നുണ്ട്. ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ കഴിയുന്നത് 116 പേർ മാത്രമാണ്. ഇന്നലെ കോവിഡ് ബാധിച്ചത് 4 പേർക്കായിരുന്നു. 4 പേർക്ക് രോഗം ബാധിക്കുമ്പോൾ 6 പേർ ആശുപത്രി വിട്ടു എന്നുള്ള ഒരാശ്വാസം അത് കോട്ടയത്തിനുണ്ട്. മാത്രമല്ല, കോട്ടയത്ത് കഴിഞ്ഞ 3 ദിവസങ്ങളിലായി രോഗികളുടെ എണ്ണത്തിൽ, പുതിയ രോഗികളുടെ എണ്ണത്തിൽ കുറവുണ്ട്. വിശദാംശങ്ങൾ ശ്രീജിത്ത് നൽകും. ശ്രീജിത്ത്, ആശ്വാസം തന്നെയാണോ കോട്ടയത്തിന്? കോട്ടയത്തെ സംബന്ധിച്ച് കഴിഞ്ഞ 2-3 ദിവസങ്ങളായി ഒരു ആശ്വാസം തന്നെയാണ്. ഇന്നലെ കേവലം 4 പേർക്ക് മാത്രമാണ് രോഗം ബാധിച്ചത് എന്നതാണ് ഏറ്റവും വലിയ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം. കഴിഞ്ഞ ദിവസങ്ങളിൽ അതിന്റെ തൊട്ട് മുമ്പുള്ള ഒരു ദിവസം രോഗബാധിതർ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. എന്തായാലും ഇന്നലെ എത്തിയവരിൽ 4 പേരിൽ ഒരാൾ മാത്രമാണ് വിദേശത്തു നിന്ന് വന്നവർ. മറ്റ് 3 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവരാണ്. അതായത് സമ്പർക്കത്തിലൂടെയും ആർക്കും രോഗമില്ല എന്നത് വലിയ ആശ്വാസം തന്നെയാണ്. ഉറവിടം കണ്ടെത്താത്ത രോഗികളും ഇക്കൂട്ടത്തിൽ ഇല്ല. മറ്റൊന്ന്, ഈ രോഗബാധിതർ 4 എന്ന് എത്തുമ്പോൾ 6 പേർക്ക് രോഗമോചനമുണ്ടായി എന്നതും വലിയ ആശ്വാസം തന്നെയാണ്. എന്തായാലും പതുക്കെ പതുക്കെ രോഗത്തിന്റെ നിരക്ക് താഴേക്ക് പോവുകയാണോ എന്നൊരു ആശ്വാസത്തിന്റെ ചിത്രങ്ങളാണ് കോട്ടയത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ ജാഗ്രത തുടരണം. കൂടുതൽ ആളുകൾ ഇപ്പോഴും ക്വാറന്റൈൻ കേന്ദ്രങ്ങളിലും മറ്റും കഴിയുന്നവരുണ്ട്. വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിയുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും ജാഗ്രത പുലർത്തണമെന്നാണ് ജില്ലാ ഭരണകൂടം അഭ്യർത്ഥിക്കുന്നത്. ആശ്വാസവും പ്രതീക്ഷയുമാണ് കോട്ടയത്തുള്ളത്.
കോട്ടയത്തിന്റേതുപോലെ തന്നെ ആശ്വാസവും പ്രതീക്ഷയുമുള്ള മറ്റൊരു ജില്ലയാണ് ഇടുക്കി എന്ന് പറയുന്നത്. ആകെ 48 പേർക്ക് മാത്രമാണ് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് കോവിഡ് സ്ഥിരീകരിച്ച ഏറ്റവും കുറഞ്ഞ കണക്കുള്ള രണ്ടാമത്തെ ജില്ലയാണ് വയനാട് കഴിഞ്ഞാൽ പിന്നീട് ഇടുക്കി എന്ന് പറയുന്നത്. ഇടുക്കിയുടെ സാഹചര്യം ഇതാണ്. ഏതായാലും എല്ലാ ജില്ലകളുടെയും ഒരു പൊതുചിത്രം ഇതാണ്. കൂടുതൽ ഫലങ്ങൾ വരാനുണ്ട്. ആ സമയത്ത് ഇനി എന്തായിരിക്കും കേരളത്തിൻ്റെ അവസ്ഥ എന്നാണ് നമുക്ക് അറിയേണ്ടത്. അക്കാര്യത്തിൽ ആശങ്കയുമുണ്ട്. കോവിഡ് ജില്ലാ റിപ്പോർട്ട് പൂർണ്ണമാകുകയാണ്. ഇടവേളയ്ക്ക് ശേഷം അടുത്ത വാർത്ത കാണാം. നമസ്കാരം.